നീ വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോകുന്നു. മികച്ച പിന്നണി ഗായകൻ ആണ്, മികച്ച പിന്നണി ഗായകൻ ആണ് വിദ്യാധരൻ മാസ്റ്റർ. വിദ്യാധരൻ മാസ്റ്റർ പതിരാണെന്നോർത്തൊരു കനവിൽ എന്ന ഗാനത്തിനാണ് അവാർഡ്. ചിത്രം ജനനം 1947, പ്രണയം തുടരുന്നു. 50,000 രൂപ ശില്പവും പ്രശസ്തി പത്രവും. വിദ്യാധരൻ മാസ്റ്റർക്ക് ആദ്യമായിട്ടാണല്ലേ അവാർഡ്. പാട്ടിന് നേരിട്ട് പാടി ആണെന്നോ ഗായകനെന്ന രീതി. പ്രമേയത്തിന്റെ എല്ലാ വൈകാരിക ശബ്ദ ഭാവങ്ങളെയും ശബ്ദത്തിലേക്ക്, അതെ, ഭാവങ്ങളെയും ശബ്ദത്തിലേക്ക് ആവാഹിച്ച ആലാപനം മികവിന്. മികച്ച സംഗീത സംവിധായകൻ മാത്യൂസ് പുളിക്കൻ. മികച്ച സംഗീത സംവിധായകൻ മാത്യൂസ് പുളിക്കൻ. ചിത്രം കാതൽ 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. സന്നിഗ്ധമായ അവസ്ഥയിലൂടെ കടന്നുപോകുന്ന കഥാപാത്രം കൊണ്ട് സൂക്ഷ്മ വികാരതലങ്ങൾ പൂർണമായി ഉൾക്കൊണ്ട് പശ്ചാത്തല സംഗീതം പകർന്ന മികവിന്. മികച്ച സംഗീത സംവിധായകൻ ജസ്റ്റിൻ വർഗീസ്. ഇത് ഗാനങ്ങൾ ജസ്റ്റിൻ വർഗീസ്. ഗാനം ചെന്താമരപ്പൂവിൻ. ചിത്രം ചാവേർ. 50,000 രൂപ ശില്പവും പ്രശസ്തി പത്രവും. പൈതൃക സംഗീതത്തെ പുതിയ കാലത്തിന്റെ സൌന്ദര്യ സങ്കല്പങ്ങളോട് സന്നിവേശിപ്പിച്ച സംഗീത സംവിധാന മികവിന്. ഞാൻ ഒന്നുകൂടെ വായിക്കാം. മികച്ച സംഗീത സംവിധായകൻ പശ്ചാത്തല സംഗീതം. നിങ്ങൾ മീഡിയ ആയതുകൊണ്ട് നല്ലപോലെ അറിവുള്ളവരായതുകൊണ്ട് ഞാൻ ആ ഭാഗം വായിക്കാതെ വിട്ടുപോയതാണ്. അപ്പൊ അത് മാത്യൂസ് പുളിക്കൻ. ചിത്രം കാതൽ. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച സംഗീത സംവിധായൻ ഗാനങ്ങൾ ജസ്റ്റിൻ വർഗീസ്. ചിത്രം ചെന്താമരപ്പൂവിൽ. ഗാനം ചെന്താമരപ്പൂവിൽ. ചിത്രം ചാവേർ. മികച്ച ഗാനരചയിതാവ് ഹരീഷ് മോഹനൻ. ഗാനം ചെന്താമരപ്പൂവിൻ. ചിത്രം ചാവേർ. മികച്ച ഗാനരചയിതാവ് ഹരീഷ് മോഹനൻ. ഗാനം ചെന്താമരപ്പൂവിൻ. ചിത്രം ചാവേർ. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. ചിത്രത്തിന്റെ ഇതിവൃത്തത്തെ സംഗീതാത്മകമായ വരികളിലൂടെ പാരമ്പര്യത്തിന്റെ ഊർജം പ്രസരിപ്പിച്ചുകൊണ്ട് പ്രതിഫലിപ്പിച്ച കാവ്യരചനയ്ക്ക്. 26. മികച്ച തിരക്കഥ അഡാപ്റ്റേഷൻ ബ്ലസി. മികച്ച തിരക്കഥ അഡാപ്റ്റേഷൻ ബ്ലസി. ചിത്രം ആടുജീവിതം. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും.